നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, പെട്ടെന്ന് ഒരു സർപ്രൈസിംഗ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ കേസ് വന്നു. ആ സമയത്ത് നമ്മൾ എങ്ങനെ പൈസ മാനേജ് ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻ്റിൽ നിന്ന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പൈസ എടുത്ത് നമ്മൾ ഹോസ്പിറ്റൽ കാര്യം ചെയ്യേണ്ട വരികയും ചെയ്യും. നമ്മുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്തത് മൊത്തം എത്രയാണോ അത് കുറയാനും ചാൻസ് ഉണ്ട്. ഇനി അതല്ല, നമ്മളെടുത്ത് വേറെ പൈസ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ പല പല സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ കേസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് നല്ല സാലറി ഉണ്ട്, ഇയാൾക്ക് നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് തോന്നും എനിക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ടോ. ഇതെപ്പോഴും ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ്, ഇത് ഉണ്ടായിരുന്നേ പറ്റും. കാറിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമല്ലോ, അല്ലാണ്ട് റോട്ടിൽ ഇറക്കില്ലല്ലോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്തിരിക്കണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് ഓൾറെഡി കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ എനിക്ക് എന്തിനാണ് വേണ്ടതെന്നുള്ളത്. കമ്പനി എന്ന് വിടുന്നു പറയാൻ പറ്റില്ല. മിക്കവാറും നിങ്ങളിപ്പോൾ യങ് ആയിരിക്കും, ഒരു 30, 35, 40 വയസ്സിലായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു 55-60 വയസ്സാകുമ്പോൾ ആ ജോലി വിടും. അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് എങ്ങനെ നടക്കണം? മിക്കവാറും ആ ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുള്ളത്. അപ്പോൾ യങ്ങായിട്ട് വാങ്ങുമ്പോൾ പ്രീമിയം കുറവായിരിക്കും, കിട്ടാൻ ഇൻഷുറൻസ് കിട്ടാനുള്ള ചാൻസും കൂടെ ആയിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് വേണം. കമ്പനി ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതിന് പുറമേ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണം. മിക്കപ്പോഴും കമ്പനിയുടെ ഇൻഷുറൻസ് അതിൻ്റെ 5 ലക്ഷവും 10 ലക്ഷവും ഉണ്ടാവുകയുള്ളൂ, അത് പോരാ. ഇനി അത് എത്ര ഒരു എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഇത് ഐഡിയ അവസാനമ തരാം, ഒരാൾക്ക് എത്ര ഇൻഷുറൻസ് വേണമെന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ, ഞാൻ എന്നെ അറിയാണ്, എനിക്ക് അവിടെ ഗൾഫിൽ എനിക്ക് ഇൻഷുറൻസ് മസ്റ്റായിട്ടുണ്ട്, ഇവിടെ എനിക്ക് എന്തിനാണ്? ഇനി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെ കിട്ടും? അതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വല്ല ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇൻഷുറൻസ് ഇവിടെ കവേർഡ് ആവില്ല. അപ്പോൾ ആ ഇൻഷുറൻസ് എങ്ങനെ നടക്കും? ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഗൾഫിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ടൈമിൽ ആ ആക്സിഡൻറ്റ് അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ വന്ന് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടായി, ആ ഇൻഷുറൻസ് കവേർഡ് ആയില്ല. എന്നിട്ട് ഇവിടെ മൊത്തം കാശ് ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ ആർ ഐ ആണെങ്കിലും നാട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം. അപ്പോൾ സഫീഷ്യൻറ്റ് ക്യാഷ് ഉണ്ടെങ്കിലും നമ്മൾ ഇൻഷുറൻസ് എടുക്കണം, കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും സെപ്പറേറ്റ് എടുക്കണം നല്ലതാണ്, പിന്നെ എൻ ആർ ഐ ആണെങ്കിലും എടുക്കണം നല്ലതാണ്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മൾ നോക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ഇത് ഇപ്പോൾ എടുക്കുന്ന ഏതായാലും ശരി, എനിക്ക് എന്തെങ്കിലും യങ് ആയിരിക്കും എടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യങ് ഏജിൽ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10-20 വയസ്സൊക്കെ ഉള്ളെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്, കാരണം അത്രയും പ്രീമിയം കുറഞ്ഞ് കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ട്, നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ആൽക്കഹോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മെഡിസിൻസൊക്കെ എടുക്കുന്നുണ്ട്, സിഗരറ്റൊക്കെ വലിക്കുന്നതിന് ഡിക്ലെയർ ചെയ്ത് കൃത്യമായിട്ട് എടുക്കുക. ഒരു കാര്യം നിങ്ങൾ ഒളിച്ചു വയ്ക്കരുത്, ഒളിച്ചു വെച്ചിട്ട് ഒന്നും എടുക്കാൻ പാടില്ല, കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇനി പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസിന് സെപ്പറേറ്റ് ആയിരിക്കും, ഇതിൽ കൂട്ടില്ല. ഇനി കുട്ടികളുണ്ടെങ്കിൽ ഏകദേശം ഒരു 24 വയസ്സ് വരെ നമ്മുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ നിന്ന് അവർ പോകും. അപ്പം നിങ്ങളും നിങ്ങളുടെ സ്പൗസിനും കൂടി ഒരുമിച്ചായിരിക്കും മിക്കവാറും ഇത് എടുക്കുന്നത്. പാരൻസിനാണെങ്കിൽ പാരൻസിന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര രൂപയ്ക്കുള്ള ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ, വളരെ കൃത്യമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് നിൽക്കട്ടെ. പക്ഷേ നമ്മളിപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കൊച്ചി ഭാഗത്തൊക്കെ ഇട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കൊച്ചി ഒരു ഇതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഹാർട്ടിന് ഒരു അസുഖം കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 ലക്ഷം രൂപ ചിലവ് വരും. ഹോസ്പിറ്റലിൽ ചിലവെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ പോയി. അപ്പോൾ ഇനി നിങ്ങൾക്ക് വല്ല ക്യാൻസറോ വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ഓളം നിങ്ങൾക്ക് ചിലവ് വരും. ഇനി ഇത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്,
നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ ഏകദേശം 30 വയസ്സുള്ള ആളാണെന്നായിരിക്കും. അപ്പോൾ ഈ 30 അപ്പോൾ ഇത് 2021ലാണ്. അപ്പോൾ ഈ 2021ൽ ഏകദേശം ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് പറഞ്ഞാൽ ഏകദേശം 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വേണം ഒരാൾക്കുള്ള ചിലവാണീ പറഞ്ഞത്. ഇങ്ങനത്തെ വല്ല അസുഖങ്ങൾ വന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് വരാന്നുള്ളത്. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇൻഫ്ലേഷൻ നോക്കണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഒരു 10% കൂട്ടിക്കോ, 7% അല്ലെങ്കിൽ 10%. ഇപ്പോൾ 10% ഉണ്ടെങ്കിൽ എവറി 7 ഇയർ ഇത് ഡബിളാവും. ഈ ഇൻഫ്ലേഷൻ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ എവറി 7 ഇയർ ഇത് ഡബിളാവും. അപ്പോൾ ഇയാൾക്ക് 37 വയസ്സാകുമ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപ ഉണ്ടാവും, ഇതെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ഉണ്ടാവും. ഇനി ഇയാൾക്ക് ഒരു 44 വയസ്സാകുമ്പോഴേക്കും ഇത് ഡബിളായിട്ടുണ്ടാവും. ഇത് ഹോസ്പിറ്റലിൽ ചിലവാണെങ്കിൽ കാണുന്നത്, ഓക്കെ, ഇത് ഡബിളായിട്ടുണ്ടാവും. ഇനി ഇയാൾക്കൊരു എത്രയാണ് ഒരു 51 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു ഈ 12 ലക്ഷം എന്നുള്ളത് 24 ലക്ഷം ആയിട്ടുണ്ടാവും. ഇത് ഏകദേശം ഒരു 40 ലക്ഷം ആയിട്ട് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും നിങ്ങളൊരു 30 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് തന്നെ ഏകദേശം 25 ലക്ഷം രൂപ ഇൻഷുറൻസ് ഇപ്പോഴെങ്കിലും എടുത്തു വെക്കണം. എന്നാലേ നിങ്ങൾക്കൊരു 50-51 വയസ്സാകുമ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നല്ല ഇംഗത്തിനൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 ലക്ഷം തുടങ്ങി 1 ക്രോർ വരെയുള്ള പോളിസി എന്തുകൊണ്ടും എടുത്തു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ആവശ്യമുള്ള ടൈമിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കിത് കവേർഡ് ആവുള്ളൂ. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ പോളിസി ഈ 3,000 രൂപയുടെ പോളിസി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ആനുവൽ പ്രീമിയം വരത്തില്ല. ഈ ആനുവൽ പ്രീമിയം നിങ്ങൾക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടയ്ക്കാൻ പറ്റും. ഇതൊരു എക്സ്പെൻസ് ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് അസുഖമൊന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ ആ കാശ് പോയി, കുഴപ്പമില്ല, പോട്ടെ. പക്ഷേ ഇൻ കേസ് അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം മാനേജ് ചെയ്യാനുള്ള പൈസ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുകാർ കൊടുത്തോളൂ. ഈ ഒരു കാര്യം യാതൊരു വിധത്തിലും എക്സ്ക്യൂസ് കാണിക്കരുത്. നമ്മുടെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഡ്രസ്സ് ഇടാനും എല്ലാത്തിനും നമ്മുടെ എക്സ്പെൻസാണ്. ഇതേപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി പലരും എന്നോട് ചോദിക്കും, ഇനി ഇപ്പോൾ പറയും ഏതാണ് ബെസ്റ്റ് ഇൻഷുറൻസ് വീഡിയോ. ഇതൊന്നും കൺസേൺ അല്ല. ഇവിടെ നാട്ടിൽ IRDA റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളാണ് എല്ലാവരും. ഇതിൽ നിങ്ങൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ക്ലെയിം ചെയ്ത ടൈമിൽ ആ കാശ് കിട്ടണം. അതിന് എന്താണ് വഴി നോക്കിയാൽ മതി. ഇപ്പോൾ പലരും പറയും ഞാൻ പോയിട്ട് ഓൺലൈനായിട്ട് എടുക്കുക, ഞാൻ പോയിട്ട് ഏജൻസിൻ്റെ എടുക്കുക, അല്ലെങ്കിൽ എൻ്റെ അയലോക്കത്തെ ഒരു ഏജൻ്റ് ഉണ്ട് അവിടെ നിന്ന് എടുക്കുക. എന്ത് നോക്കിയാലും ഈ ഏജൻ്റ് റെപ്യൂട്ടഡ് ആണോ, ഇയാൾക്ക് നിങ്ങളുടെ ക്ലെയിം വാങ്ങിത്തരാനുള്ള ഫോളോ അപ്പ് ചെയ്യാനുള്ള പേഷ്യൻസും ക്ഷമ ഇതിനുണ്ടോ, അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോയെടുക്കുക. ഇനി നിങ്ങൾ വിചാരിക്കണം എനിക്ക് എന്നാ ക്ലെയിം ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചിട്ട് ഹലോ ഹലോ ഹ നിങ്ങൾക്ക് വിളിച്ചിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഓൺലൈനായിട്ട് പോയെടുത്തോളൂ. പക്ഷേ ഇവിടുത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഇനി അപ്പോൾ കമ്പനിയുടെ കാര്യമൊക്കെ നിൽക്കട്ടെ. പക്ഷേ ഈ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇനി കൊല്ലങ്ങൾ കഴിയുംതോറും ഇനി വരുന്ന ഹോസ്പിറ്റൽ ചിലവുകളുടെ ആവശ്യം എന്താണ്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് 25 ലക്ഷത്തിൽ കുറയാതെ ഒരു പോളിസി ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കാനും, കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞത് എല്ലാവരുടെ തലയിലുണ്ട്. കാരണം കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് കഴിയട്ടെ, കോവിഡിൻ്റെ സിറ്റുവേഷൻ കഴിയുമ്പോഴേക്ക് എല്ലാവർക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് മറക്കും. പക്ഷേ ഇത് നമ്മുടെ ജീവിതകാലം മുന്ന് വരെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ജേണി, വെൽത്ത് ക്രിയേഷൻ ജേണിയിൽ ഇതിന് ഹെൽത്ത് ഇൻഷുറൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എല്ലാവരുടെ ഫാമിലിയെയും സെക്യൂർ ആക്കുകയും ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ അയയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വർക്കിംഗ് ഡേയ്സിൽ വർക്കിംഗ് ടൈമിൽ വിളിക്കുകയാണെങ്കിൽ അതിനുള്ള എന്താണ് ഹെൽപ്പ് എന്ന് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.